ഹേയ്, നമ്മൾ ആരാ? കുട്ടിക്കാലം മുതല് ഒരുമിച്ച് കളിച്ചു വളർന്ന ഫ്രണ്ട്സ്. നമുക്കിടയില് സോറിയും താങ്ക്സും ഒന്നും വേണ്ട. മറക്കാൻ എന്തായാലും എനിക്ക് പറ്റില്ല വിവേക്. Still, I'm in love with you. വിവേക്കിന്റെ ഫോണാണല്ലോ. ഞാനും എടുത്തു. ഫോണ് കാണുമ്പോ ഏട്ടനോട് വിളിക്കാൻ തന്നു. കണ്ടില്ലെങ്കിൽ പിന്നെ ഫോണിന്റെ കാര്യം ഓർക്കില്ല. കയ്യിലിരിക്കട്ടെ, നമുക്ക് ഈ ഫോൺ വെച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. റിംഗ് ചെയ്യുന്നുണ്ട്, എടുക്കുന്നില്ല. എടുക്കും, നീ ഒന്ന് വെയിറ്റ് ചെയ്യ്. വെയിറ്റ്, എടുക്കണ്ട. ആദ്യം നമുക്ക് നിന്റെ ചേട്ടന്റെ ഫോണിൽ അവൾക്ക് വേണ്ടി ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന മെസ്സേജ് കംപ്ലീറ്റ് ചെയ്യാം. ഫുൾ സ്റ്റോപ്പ്. വീണ്ടും വിളിക്കുന്നവള്. എടുക്കണ്ട, അതും ഫുൾ റിംഗ് പോട്ടെ. നീ ടൈപ്പ് ചെയ്യ. കണ്ടില്ലേ, ഇത്തവണയും എടുത്തില്ല. എടുക്കാതിരിക്കുമ്പോഴേ നല്ല വിഷമമുണ്ടല്ലേ. അവനും കുറെ അനുഭവിച്ചല്ലോ നീ കാരണം. ഒന്നുകൂടെ വിളിക്ക്. ഇനി അയക്കട്ടെ. തീർന്നില്ല, ഒരു കാര്യം കൂടി ടൈപ്പ് ചെയ്യണം. ഓ, അവള് വിടുന്ന ലക്ഷണം കാണുന്നില്ലല്ലോ. കോള് കട്ട് ചെയ്യ്, എന്നിട്ട് നീ ബാക്കി ടൈപ്പ് ചെയ്യ്. കട്ട് ചെയ്തല്ലോ. അത്രയ്ക്ക് പാടുപെടുത്തിയതല്ലേ നീ? ഒരവസരം കിട്ടിയപ്പോ വിവേക് തിരിച്ചും പെടാപാട് പെടുത്തിയെന്ന് കരുതിയാ മതി. നീ വിടാതെ വിളിക്ക്. ലാസ്റ്റ് പറഞ്ഞത് അടിപൊളി കേട്ടോ, ഇത്ര മതിയല്ലോ. ശല്യമായല്ലോ. കട്ടിയുടെ കട്ടിയ. മനഃപൂർവ്വം കട്ട് ചെയ്തോണ്ടിരിക്കുക. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇനി ഒരു 5 മിനിറ്റ് വിളിക്കാതിരിക്ക. നീ വിളിക്കാതിരിക്കുമ്പോ അവന് വിഷമം തോന്നി, അവൻ ചിലപ്പോ ഇങ്ങോട്ട് വിളിക്കുമായിരിക്കും. ഇനി അവള് കുറച്ച് സമയം അവന്റെ വിളിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. ആ ഗ്യാപ്പിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ച മെസ്സേജ് അങ്ങോട്ട് ചെല്ലണം. സെൻഡ് ചെയ്തിട്ടെ. വെയിറ്റ് വെയിറ്റ്, നീ അത് ഒന്നുകൂടി വായിക്ക്. വിവേക് അയക്കുന്നതായിട്ട് തന്നെ തോന്നണം. മീനാക്ഷി, മതി. ക്ഷമിക്കുന്നതിന് സഹിക്കുന്നതിന് ഒരു അതിരുണ്ട്. ഇനി നമുക്ക് ചേർന്ന് പോവാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഒന്നുകൂടെ വിളിച്ചു നോക്കിയല്ലോ. നീ കുറച്ചുകൂടെ ക്ഷമ കാണിക്ക, വിവേക് നിനക്ക് റിപ്ലൈ തരും. ഞാനല്ലേ പറയുന്നത്, നിന്നെ സ്നേഹിച്ചു പോയി എന്നൊരു കുറ്റം മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതിന് നീ എന്നെ പട്ടിയെ പോലെ പുറകെ നടത്തിച്ചു. അല്ല, ആ പട്ടി എന്ന വാക്ക് മാറ്റിയാലോ. വിവേക് അങ്ങനെ പറയോ? ദേഷ്യം വന്ന അങ്ങനെയൊക്കെ പറയായിരിക്കും. ദേഷ്യം വന്ന ആരായാലും പറയത്തില്ലേ. എന്നാലും പട്ടി വേണ്ട. വേറെന്ത് പറയാനാ? ദേ, അത് കറക്റ്റ് ചെയ്തു. ഇനി ബാക്കി വായിക്കട്ടെ. ഞാനേ ശങ്കർജിയുടെ മകനാ. എന്റെ നിലക്കും വിലക്കും ചേരാത്തതായിട്ട് കൂടി ഞാൻ നിന്നെ സ്നേഹിച്ചു. വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. വീട്ടുകാർ എനിക്ക് വേണ്ടി തീരുമാനിച്ച ഒരു കോടീശ്വരി ആയിട്ടുള്ള ബന്ധം വരെ വേണ്ടെന്ന് വെച്ചു. എല്ലാം നിനക്ക് വേണ്ടി. എന്നിട്ട് നീ എന്നോട് കാണിച്ചതോ? ഇതൊക്കെ ഞാൻ പറഞ്ഞെന്ന് തന്നെയാണോ? ഒരു കവിത കേക്കും പോലെ ഉണ്ട്. എന്നാലേ ബാക്കി കവിതയോടെ കേക്ക്. അതെ, ഏട്ട ഫോൺ തിരക്കി വരുന്നതിന് വേണ്ടി സംഗതി ഒപ്പിച്ചില്ലെങ്കിൽ എല്ലാം പാടും. വായിക്കട്ടെ. യെസ് യെസ്, കണ്ടിന്യൂ കണ്ടിന്യൂ. ഞാനും എന്റെ കുടുംബവും വെറുതെയിൽ വന്നെന്ന് തോന്നിയപ്പോ
നീയും നിന്റെ അച്ഛനും അഹങ്കാരികളായി മാറി. നിഷ്കളങ്കയായ കുലീനയായ ഒരു പെൺകുട്ടിയെയ ഞാൻ നിന്നിൽ കണ്ടത്. ഇപ്പൊ നീ അതൊന്നും അല്ലെന്ന് മനസ്സിലായി. നീ സ്നേഹിച്ചത് എന്നെയല്ല, എന്റെ സ്വത്തിനെയാ. അതാണല്ലോ നിന്റെ അച്ഛൻ എന്റെ പപ്പയോട് ആദ്യം സ്വത്തെല്ലാം ചോദിച്ചത്. അട്ടയെ പിടിച്ച് മെത്തേ കിടത്തിയ കിടക്കില്ലെന്നൊരു ചൊല്ലുണ്ട്. നിന്റെ കാര്യത്തിൽ എനിക്കിപ്പോ തോന്നുന്നത് അങ്ങനെയാ. ഞാൻ വിളിച്ചപ്പോഴും പുറകെ വന്നപ്പോഴൊക്കെ എന്നെ അവോയ്ഡ് ചെയ്ത് നീ എന്തിനാ ഇപ്പൊ എന്നെ വിളിക്കുന്നത്? ഇത് അഭിമാനമുള്ളവർക്ക് ചേർന്നതല്ല. നമുക്ക് പിരിയാം, അല്ല പിരിഞ്ഞു കഴിഞ്ഞു എന്ന് തന്നെ പറയാം. ഇനി ജീവിതത്തിൽ ഒരിക്കലും നിന്നെ കാണാൻ ഇടവരരുതെന്നാ എന്റെ പ്രാർത്ഥന. നീ കാരണം അത്രമാത്രം ഞാൻ സഹിച്ചു, അനുഭവിച്ചു, മതിയായി. ഗുഡ് ബൈ. അയ്യോ, സെൻഡ് ചെയ്യുന്നതിന് മുൻപ് ഇതോട് ചേർത്ത ചാരു വേണോ? ഇപ്പൊ തന്നെ കുറച്ച് കൂടുതലാ. അത് കുഴപ്പമില്ല, അവസാനത്തെ മെസ്സേജ് അല്ലേ. ശരി പറ. നീ അഭിമാനമുള്ളവളാണെങ്കിൽ ഇനി എന്റെ മുന്നിലേക്ക് വരില്ല. വന്നാൽ നീ എന്താണെന്ന് ഞാൻ ഒന്നുകൂടി മനസ്സിലാക്കും. അപ്പോൾ വിവേക പഴയ വിവേകായിരിക്കില്ല. ഒരു അപകടത്തിൽ നിന്ന് നീ എന്നെ രക്ഷിച്ചതിന് നഷ്ടപരിഹാരം വേണമെങ്കിൽ എന്റെ പപ്പയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടാ മതി. എത്രയാണെങ്കിലും അത് തന്നിരിക്കും. ഇത് കൊള്ളാം. എല്ലാ കണക്കുകളും തീർക്കാൻ വേണ്ടി തന്നെയാണെന്ന് അവൾക്ക് തോന്നിക്കോളും. പാവം, ഇത് വായിക്കുമ്പോ എന്തായിരിക്കും അവളുടെ ഒരവസ്ഥ? അതൊക്കെ പിന്നെ. സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ എല്ലായിടത്ത് ഡിലീറ്റ് ചെയ്തോളണം. വിവേക് അറിയാതെ ഫോൺ കൊണ്ടുപോയി വെക്കണം, എന്നാലേ എല്ലാം സക്സസ് ആയെന്ന് പറയാൻ പറ്റൂ. ഓക്കേ, അതൊക്കെ ഞാൻ ഏറ്റു. വിവേകിന്റെ മെസ്സേജ് വന്നു. ഞാൻ പറഞ്ഞില്ലേ അവന്റെ മനസ്സ് കേക്കില്ല എന്ന്? വേഗം എടുത്തു നോക്ക്. ആ നോക്ക്. എന്താ കണ്ടില്ലേ വിവേകിന്റെ ശരിയായ മുഖം? ഇയാളെ കുറിച്ചാണോ നീ ഇതുവരെ നന്മയുടെ നിറകൂടൊന്ന് പറഞ്ഞത്? ഇത് വിവേക് തന്നെയാണോ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്? അവന്റെ ഉള്ളില് ഇങ്ങനൊരു മനുഷ്യൻ കൂടെ ഉണ്ടായിരുന്നോ? എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഉള്ളിലുള്ളതെല്ലാം വെളിയിൽ വരുന്നത് ഇപ്പോഴാ. ഞാനും ഇത്രയും പ്രതീക്ഷിച്ചില്ലടി. കണ്ടില്ല എന്തൊക്കെയാ എഴുതിയിരിക്കുന്നെന്ന്? ഇനി എന്ത് ചെയ്യുമടി? നിനക്ക് വഴികാട്ടി തരാൻ വന്ന ഞാൻ പോലും ഇരുട്ടിലായല്ലോ. സഹിക്കാൻ പറ്റുന്നില്ല കാവേരി, അപമാനം കൊണ്ട് എന്റെ മനസ്സ് നീറുക. ഇതുപോലൊരാളെയാണല്ലോ ഞാൻ മനസ്സ് വിട്ട് സ്നേഹിച്ചത്. ഇയാൾക്ക് വേണ്ടിയാണല്ലോ ഞാൻ എന്റെ ജീവൻ പോലും കൊടുക്കാൻ തയ്യാറായത്. ഞാൻ ഇത്രക്കൊരു വിഡ്ഢിയായി പോയല്ലോ. എല്ലാം അവന്റെ അഭിനയമായിരുന്നു എന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ? വീണ്ടും വീണ്ടും എന്നെ വിളിച്ചതും ക്ഷമ ചോദിക്കാനെന്നും പറഞ്ഞ് പുറകെ നടന്നതും ഒക്കെ അവന്റെ ബുദ്ധിയായിരുന്നു.
എന്റെ പ്രതിഷേധവും രോക്ഷവും ഞാൻ പ്രകടിപ്പിക്കുമ്പോ അത് കാരണമാക്കി ഒഴിഞ്ഞു പോകാനുള്ള ബുദ്ധി. എത്ര എളുപ്പം അവനവന്റെ ജോലി തീർത്തതാ. കൈ കഴുകി പോയിക്കോട്ടെ, പക്ഷെ എന്റെ മുഖത്ത് ഇങ്ങനെ ചെളിവാരി എറിഞ്ഞുകൊണ്ട് വേണമായിരുന്നോ? നീ പറ, ഏതെങ്കിലും ഒരു പെണ്ണിനെ സഹിക്കാവുന്ന കാര്യമാണോ ഇത്? ഞാൻ വിവേകിന്റെ സ്വത്ത് മോഹിച്ചാത്ര. നിന്നോട് എന്താ പറയണ്ടെന്ന് എനിക്കറിയില്ല മോള്. ഇതിനുള്ള പരിഹാരം എനിക്കറിയില്ല. വേണ്ട, ഇനി 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 ഒരു പരിഹാരവും വേണ്ട. എല്ലാം കഴിഞ്ഞു, എല്ലാം. മീനാക്ഷി, അതെ, ഇനി എനിക്ക് അവനെ വേണ്ട. വിവേക് എന്ന് പറയുന്ന ആളെ എനിക്കറിയില്ല. എന്റെ ജീവിതത്തിൽ അങ്ങനൊരാളെ ഞാൻ കണ്ടുമുട്ടിയിട്ടില്ല. മീനാക്ഷി, അങ്ങനെ ഒരു തീരുമാനം എടുക്കാനൊക്കെ വരട്ടെ, ചിലപ്പോ അവന്റെ ഉള്ളിലെ വിഷമം കൊണ്ട്. ഇങ്ങനെയാണോ വിഷമം പ്രകടിപ്പിക്കുന്നത്? ഇതിനപ്പുറം ഞാൻ അവനെ വിശ്വസിക്കണമെന്നാണോ നീ പറയുന്നേ? ഇല്ല, ഇനി ഈ മനസ്സിൽ അങ്ങനെ ഒരാളില്ല. അവന്റെ ഒരു ഓർമ്മയും ഞാൻ ബാക്കി വെക്കില്ല. എല്ലാം തിരിച്ചു കൊടുക്കണം. അവൻ തന്ന മൊബൈലും ഡ്രസ്സും എല്ലാം ഇപ്പൊ തന്നെ തിരിച്ചു കൊണ്ട് കൊടുക്കണം. വേണ്ട മീനാക്ഷി, എടുത്തു ചാടി ഒന്നും ചെയ്യല്ലേ. നമുക്കൊന്നുകൂടി ആലോചിക്കാം. അല്പം കൂടി വെയിറ്റ് ചെയ്യും മോളെ. അത്രയും പെട്ടെന്ന് അർത്ഥം മാറ്റാൻ പറ്റുന്ന ആളാണോ നിന്റെ മനസ്സിൽ വിവേക്? ഇനി ഓരോന്നും പറഞ്ഞ് നീ എന്നെ തടയല്ലേ കാവേരി. ഇനി ഒരു അപമാനം കൂടി സഹിക്കാൻ ഈ മീനാക്ഷിക്ക് വയ്യ. എത്രയും വേഗം വിവേകുമായുള്ള കണക്ക് തീർത്തില്ലെങ്കിൽ മാനിക്കേട് കൊണ്ട് മീനാക്ഷി ജീവൻ ഒടുക്കുന്നത് നിനക്ക് കാണേണ്ടി വരും. മീനാക്ഷി, ദയവ് ചെയ്ത് എന്നെ എന്റെ തീരുമാനത്തിന് വിട്ടേക്ക് കാവേരി. എന്റെ അച്ഛനും അനിയനും വേണ്ടി എനിക്ക് ജീവിക്കണം. അമ്മയുടെ തലയിൽ കെട്ടക്കഴിച്ചല്ലോ, മുറിവ് ശരിക്കും ഉണങ്ങിയല്ലോ അല്ലേ? വാ, ഇത് കാരണം ഒരു ജ്വാലയ്ക്ക് പോകാൻ പറ്റാതിരിക്കായിരുന്നല്ലേ. ഇനി അവന്റെ കയ്യിലെ കെട്ട് ഉടി അഴിക്കണം. എന്തോ അമ്മ, ഇത് ഒടിഞ്ഞ കയ്യാ, ഇപ്പോഴും തൊട്ടാ നല്ല വേദനയാ. സാരമില്ല മക്കളെ, സാരമില്ല. ഒരാഴ്ച കൂടി കഴിയുമ്പോ ഇതെല്ലാം മാറ്റാന്നല്ലേ ഡോക്ടർ പറഞ്ഞത്. അപ്പൊ വേദനയൊക്കെ മാറിക്കോളും. അല്ല, അവള് വന്നില്ല അടുത്ത ജ്വാലിക്കാരി. ഞങ്ങൾക്ക് കടുപ്പത്തിലൊരു ചായ ഇട്ട് തരാൻ പറയും. അല്ല, ചായ ഞാനിട്ട് തന്നാ പോരേമേ. സ്നേഹ, നീ അവളെ കയറി ഒരുപാട് അങ്ങ് സപ്പോർട്ട് ചെയ്യല്ലേ, അത് നിനക്ക് നല്ലതിനല്ല, പറഞ്ഞേക്കാം. അത് തന്നെ, നീ എന്തിനാണ് ഇപ്പൊ തുണി അലക്കാനും നരക്കാനൊക്കെ പോയത്? അതൊക്കെ അവള് ചെയ്യുമല്ലോ. ചെയ്തില്ലെങ്കിൽ ഞാൻ അവളെ ഈ വീട്ടിൽ നടിച്ച് വെളിയിൽ കളി. അതിനുള്ള അവസരം നീ ആയിട്ട് ഇല്ലാതാക്കല്ലേ, പറഞ്ഞേക്കാം. ഓ, കേട്ടില്ലമ്മ, ഉച്ചമയക്കത്തിലായിരിക്കും. ചെന്ന് അവളോട് ചായ ഇട്ടോണ്ട് വരാൻ പറടി. അർജുൻ തന്നെ പോയി പറ, എനിക്ക് വയ്യ. അതെന്തിനാണ് നിനക്ക് പറ്റാത്തത്? നിന്റെ കെട്ടിയോട് നിനക്ക് അനുസരിക്കാൻ പറ്റില്ലേ? അതല്ലമ്മേ, ഇവിടെ ഇല്ലാത്തൊരാളോട് ഞാൻ എങ്ങനെയാ പോയി ചായ ഉണ്ടാക്കൊണ്ട് വരാൻ പറയാ? ഇവിടെ ഇല്ലെന്നാ, അവൾ പിന്നെ എവിടെ പോയി? കാവേരി രാവിലെ പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല. മീനാക്ഷിയുടെ എന്തോ കാര്യത്തിന് നിക്കാണെന്നാ കൊറച്ചു മുമ്പ് എന്നെ വിളിച്ചപ്പോ പറഞ്ഞത്. ഓഹോ, അപ്പൊ ചോറിവിടെയും കൂറവിടെയും കൊള്ളാല്ലേ. ഇങ്ങോട്ട് വരട്ടെ, അവളുടെ സാമൂഹ്യ സേവനം ഞാൻ നിർത്തി കൊടുക്കണുണ്ട്. അമ്മക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഏട്ടന്റെ അച്ഛന്റെ നമ്മൾ അറിയാതെ ഉമ്മയുടെ സപ്പോർട്ട് ഉണ്ട് അവൾക്ക്. അതുകൊണ്ട് എല്ലാരും കൂടി എന്നെ വലിച്ചു മൂക്കി കയറ്റുവാ. ഇതൊക്കെ ഇപ്പൊ തന്നെ തിരിച്ചു കൊടുക്കണമെന്ന് നിർബന്ധമാണോ? എന്താ, ഇനി ഇതൊക്കെ ഞാൻ തന്നെ സൂക്ഷിച്ചു വെക്കണോ? നീ വന്ന
ഓട്ടോ വാ. ഇതുവരെ എന്നെ അനുസരിച്ച് ജീവിച്ചവരാണ് ഇവിടെ എല്ലാം. ഇടയ്ക്ക് സാവിത്രിക്കൊരു ക്ഷീണം പറ്റി എന്ന് കരുതി എന്നെ അങ്ങ് ഒതുക്കിക്കളയെന്ന് വിചാരിക്കല്ലേ. നിന്റെ അമ്മ ഇനി എന്തിനാണ് ചെയ്യാൻ പോകുന്നത് നീ കണ്ടോ? കൂടിയ 10 ദിവസം അതിനകത്ത് ഈ കുടുംബം തൊലയ്ക്കാൻ വന്നവളെ ഇവിടുന്ന് പുകച്ച് പുറത്ത് ചാടിച്ചില്ലെങ്കില് എന്റെ പേര് സാവിത്രി എന്നല്ല. അമ്മ വീണ്ടും ഒന്ന് ചാർജ് ആയിട്ടുണ്ട്. ഇനി അരുണേട്ടനും കാവരിയും താമസിക്കാൻ ഇവിടുന്ന് ഇറങ്ങേണ്ടി വരും. ഇവിടുന്ന് പോയി ഈ വീടും സ്വത്തൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നാണോ വിചാരം? എടി, മുഴുവൻ കിട്ടിയില്ലല്ലേ. എനിക്ക് ഇവിടെ ഒരു സ്ഥാനമൊക്കെ ഉണ്ടാവൂടി. ഉമ്മ കല്യാണം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ വീട് നമുക്ക് തന്നെ ഉള്ളതായിരിക്കും. പിന്നെ അച്ഛന്റെ സ്വത്തിന് മക്കൾക്ക് തുല്യ അവകാശം. അതിനെ അമ്മ വിചാരിച്ചപ്പോഴും തടയാൻ പറ്റില്ല. പിന്നെ കുടുംബത്തിൽ നിന്ന് കിട്ടേണ്ട സ്ഥാനമാനങ്ങള് അതിനാരെയും തൽസ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ടൊന്നുമല്ല. അവനവന്റെ വ്യക്തിത്വത്തിൽ നിന്ന് സ്വയം ഉണ്ടാക്കി എടുക്കേണ്ടതാ. നീ എന്താ പറഞ്ഞു വരുന്നേ? എനിക്ക് വ്യക്തിത്വമില്ലെന്നാണോ? അതൊരിക്കലും സ്വന്തം ഭർത്താവിനെ കുറിച്ച് ഒരു പെണ്ണും പറയില്ല. പിന്നെ അർജുൻ അങ്ങനെ തോന്നിയെങ്കിൽ അതെന്റെ കുഴപ്പമല്ല. കുറച്ച് ദിവസമായിട്ട് നിന്നെ ഞാൻ ശ്രദ്ധിക്കുന്നു. രണ്ട് തോണിയിലും കാല് വെച്ചുള്ള നിന്റെ ഈ പോക്ക് നിർത്തിക്കോ. അതാ എനക്ക് നല്ലത്. പറഞ്ഞില്ലെന്ന് വേണ്ട. അല്പമെങ്കിലും അഭിമാനമുള്ളവളാണെങ്കിൽ മീനാക്ഷിനി വിവേകേട്ടന്റെ പുറകെ വരില്ലെന്നാ എന്റെ വിശ്വാസം. നമ്മൾ ഈ യുദ്ധം ജയിച്ചിരിക്കുക. പിന്നെന്താ ഇപ്പോഴും നിന്റെ മുഖം തെളിയാത്തത്? പൂർണ്ണ വിജയം ഉറപ്പാക്കാറായിട്ടില്ല. ചില പ്രണയങ്ങൾ പാലമരം പോലെയാ, വെട്ടിയാലും വേരിൽ നിന്ന് മുളപൊട്ടും. എന്തോ നടി നീ പറയുന്ന ഇത് ഞാൻ പറയുന്നതല്ല, എന്റെ ഡാഡി പറയുന്നതാ. അതുകൊണ്ട് നമ്മൾ ഇനിയും അലേർട്ടായിരിക്കണം. എന്റെ ഡാഡിയും നിന്റെ പപ്പയും മതി എന്ന് പറയുന്നത് വരെ വിവേകിനെയും മീനാക്ഷിയെയും അകറ്റാവുന്ന അത്ര അകലത്തിലേക്ക് നമ്മൾ അകറ്റിക്കൊണ്ടേയിരിക്കണം. എന്റെ ഡാഡിയും നിന്റെ പപ്പയും മതി എന്ന് പറയുന്നത് വരെ വിവേകിനെയും മീനാക്ഷിയെയും അകറ്റാവുന്ന അത്ര അകലത്തിലേക്ക് നമ്മൾ അകറ്റിക്കൊണ്ടേയിരിക്കണം. ഇതാ ഞാൻ പറഞ്ഞത്, തൂത്തെറിയും തോറും തിരിച്ചു വരുന്ന തേരട്ടെ പോലെയാണ് അവൾ. ചവിട്ടി അരച്ച് കളയണം, അതാ വേണ്ടത്. നീ വാ, വിവേകേട്ടൻ അറിയാതെ രണ്ടിനും ഇവിടുന്ന് ആട്ടി ഓടിക്കണം. നിക്ക്, അവര് വരട്ടെ. ഇത് നമുക്കൊരായുധമാക്കാം. എങ്ങനെ? നീ വാ പറയാം. വിവേകിന്റെ വണ്ടി ഇവിടെ ഉള്ളതുകൊണ്ട് അവനിവിടെ കാണുമായിരിക്കും. ശങ്കർജി ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു. ആ ആശ്വാസം, തോക്ക് ചൂണ്ടി ഇറങ്ങിപ്പോവാൻ പറയില്ലല്ലോ. ഇനി കൊന്നു കളയുമെന്ന് പറഞ്ഞാലും നമ്മുടെ കാര്യങ്ങൾ ക്ലിയർ ചെയ്യാതെ നമ്മൾ ഇവിടെ നിന്ന് പോവില്ല. ഓക്കെ, അപ്പൊ നീ ഇവിടെ നിന്നോ, ബാക്കി ഞാൻ നോക്കിക്കോളാം. ഓൾ ദി ബെസ്റ്റ്.
നീ ഒന്നുകൂടെ ചെന്ന് ബെല്ലടിച്ചു നോക്ക്.